ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കാലമായി മുറ്റത്തും പറമ്പിലുമൊക്കെ ധാരാളം മുക്കൂറ്റി ചെടികളുണ്ടാവും ദയവായി ഈ ചെടിയുടെ മൂല്യം മൂല്യമറിയാതെ വെട്ടിക്കളയരുത് ഞാനും ഓണം പ്രമാണിച്ച് മുറ്റം വൃത്തിയാക്കലുമൊക്കെ ആയിരുന്നു മുക്കുറ്റിയുടെ മുക്കൂറ്റിയുടെ ഗുണങ്ങളറിയാവുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മാത്രം പറിച്ചു കളഞ്ഞിട്ടില്ല അതാണ് ഇഷ്ടം ഇഷ്ടംപോലെ നിങ്ങളീ കാണുന്നത് വീടിന് ചുറ്റും ഇഷ്ടംപോലെ മുക്കൂറ്റികളുണ്ട് അതുപോലെ എൻ്റെ എല്ലാ ചെടിച്ചട്ടികളിലും ഒരു മുക്കുറ്റിയെങ്കിലും കാണും മിക്കവാറും എല്ലാ ചെടിച്ചട്ടിയിലും മുക്കുറ്റിയുണ്ട് ഞാനത് പറിച്ചു കളയാറില്ല അത്രയേറെ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി വീടുകളുടെ ചുറ്റുമോ ഉണ്ടാകുന്നത് ഭാഗ്യം കൊടുക്കുമെന്നാണ് വിശ്വാസം എന്തായാലും പല രോഗങ്ങൾക്കും ഒറ്റമൂലിയാണ് മുക്കുറ്റി അതുപോലെ ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നവയിൽ ഒരു ചെടിയും കൂടിയാണ് മുക്കുറ്റി ബയോഫൈറ്റം സെൻസിറ്റീവെന്നാണ് ഇതിൻ്റെ ശാസ്ത്രീയമാണ് നിലന്തങ്ങെന്നൊക്കെ നമ്മുടെ നാട്ടിലും പറയപ്പെടുന്നുണ്ട് അതുപോലെ മുക്കുറ്റി എന്നും പറയും ഈ മുക്കുറ്റിയെ സമൂലം ഉപയോഗിക്കുവാൻ കഴിയും അതായത് ഇതിൻ്റെ വേരും ഇലയും പൂവും എല്ലാ ഭാഗങ്ങളും മരുന്നായിട്ട് ഉപയോഗിക്കാം പ്രമേഹ രോഗികൾക്ക് ഈ മുക്കുറ്റി ഇട്ട് തിളപ്പിക്കുന്ന വെള്ളം അത് വെന്തു പറ്റിച്ച് ആ വെള്ളം ഉപയോഗിക്കുന്നത് പ്രമേഹ നിയന്ത്രണത്തിന് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അവരെ സ്ത്രീജന്യ രോഗങ്ങൾ അവരെ ചെറിയ ജീവികളൊക്കെ പ്രാണികളൊക്കെ കടിച്ചാലുണ്ടാകുന്ന അലർജിക്കും ആ വിഷത്തിനുമൊക്കെ ഇത് മുക്കൂറ്റി അരച്ച് അതിന് നീര് പുരട്ടുന്നതും വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് പിട്ടുമാറാത്ത ചുമയ്ക്കും അതുപോലെ ആസ്മയ്ക്കുമൊക്കെ ആയുർവേദത്തിൽ മരുന്നുകളിലൊക്കെ ഈ മുക്കൂറ്റി ഉപയോഗിക്കുന്നുണ്ട് ഇത് അരച്ച് നീരെടുത്ത് ചെറുതേനും ചേർത്ത് കഴിക്കുന്നത് പെട്ടെന്ന് ചുമ കുറയ്ക്കും നീരൊക്കെ ഉള്ളിടത്ത് ഇത് സമൂരം അരച്ച് പുരട്ടിയാൽ വളരെ നല്ലതാണ് അപ്പോൾ എന്തായാലും ഈ മുക്കൂറ്റി വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മറ്റു കാട് വെട്ടി കളയുന്നത് പോലെ ഇത് വെട്ടി നശിപ്പിക്കരുത് മുക്കൂറ്റിയൊക്കെ സമൂലം അരച്ച് കരിക്കും വെള്ളത്തിലൊക്കെ വെറും മേറ്റി കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ മുറിവുകൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ചെടിയും കൂടിയാണ് മുക്കുറ്റി മുക്കുറ്റി അരച്ച് നെറ്റിയിലിട്ടാൽ പനി മാറുമെന്ന് പറയും അതുപോലെ അതിസാരമൊക്കെ മാറുവാൻ ഇല ഇലയരച്ച് മോരിൽ ചേർത്ത് കഴിക്കുന്നതും ഗുണകരമാണ് അങ്ങനെ ധാരാളം ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് മുക്കുറ്റി തേനീച്ച കുത്തുന്നതിന് അതായത് തേനീച്ച വിഷം മാറുന്നതിന് വളരെ നല്ലതാണ് ഈ മുക്കുറ്റി വെണ്ണ ചേർത്ത് അരച്ച് ഉപയോഗിച്ചാലെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ മുക്കുറ്റി മഞ്ഞളും തേനും ഒക്കെ ചേർത്ത് കഴിക്കുന്ന അൾസർ മാറാൻ നല്ലതാണെന്നും കേട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടുമുറ്റത്തും പറമ്പിലും വഴിയോരങ്ങളിലും ഒക്കെ കാണുന്ന ഈ മുക്കുറ്റിക്ക് നല്ല തണുപ്പുള്ള ഇത് നന്നായിട്ട് വളരുന്നത് അതുപോലെ ദശപുഷ്പങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധസസ്യമാണ് മുക്കുറ്റി എന്ന് പറഞ്ഞല്ലോ അതുപോലെ തന്നെ കേരളത്തിൽ ഇതിന് നിലന്തെങ്ങ എന്ന് പറയുന്ന പോലെ ലജ്ജാലു തീണ്ടാനഴി ജലപുഷ്പം എന്നിങ്ങനെയൊക്കെ പേരുകളുണ്ട് വളരെ ഉയരത്തിലൊന്നും വളരുന്ന ചെടിയല്ലിത് അഞ്ച് ഉള്ള കുഞ്ഞു പൂക്കളാണ് ഇതിൻ്റേത് ആരോഗ്യകരമായ കുറേ ഗുണങ്ങൾ ഉള്ള ഈ മുക്കുറ്റി നമ്മൾ നട്ടു വളർത്തണമെന്നില്ല വളർന്നു വരുന്നതിന് നമ്മൾ നശിപ്പിച്ച് കളയാതിരുന്നാൽ മതി അത്രയേറെ ഔഷധ ഗുണമുണ്ട് മുക്കുറ്റിപ്പൂവും അതുപോലെ കരിജീരവും ചേർത്ത് എണ്ണ കാച്ചി തേക്കുന്ന തലയ്ക്ക് വളരെ നല്ലതാണ് മുക്കുറ്റിമാല വിഘ്നേശ്വരന് ചാർത്തുന്നത് വളരെ ഉത്തമമാണെന്ന് പറയും വിഘ്നങ്ങളും ഒക്കെ മാറ്റി തരുമെന്ന ഉറച്ച വിശ്വാസം ഉണ്ട് ഇപ്പം സിദ്ധിക്ക് വിനായകനെ മുക്കുറ്റിമാല ചാർത്താം അതുപോലെ പുഷ്പാഞ്ജലി നടത്താം ഓണക്കാലമായില്ലേ അപ്പോൾ ഓണത്തിന് പൂക്കളം വിടുമ്പോൾ പ്രത്യേകിച്ചും രണ്ടാം ദിവസം ചിത്തിര ദിവസം നമ്മൾ ഈ മുക്കുറ്റി ഉപയോഗിച്ച് മുക്കുറ്റി ഉപയോഗിച്ച് പൂക്കളം ഇടുന്നത് നല്ലതാണ് ഇപ്പോൾ ട്രഡീഷണൽ രീതിയിൽ പൂക്കളം ഒരുക്കുന്നവർ രണ്ടാം ദിവസം ഈ മുക്കുറ്റി പൂക്കളൊക്കെ ഉപയോഗിക്കും നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലോ ഇതിൻ്റെ വളരെ ചെറിയ മഞ്ഞപ്പൂക്കൾ ഇത്രയും കുഴങ്ങളുള്ള മുക്കുറ്റി ചെടി നമുക്ക് മണ്ണില്ലാത്തവർ ഒരു ചെറിയ ചട്ടിയിലാണെങ്കിലും മുക്കുറ്റി നട്ടു വയ്ക്കുന്നത് വളരെ ഉത്തമമായിരിക്കും അപ്പോൾ ഈ മുക്കുറ്റി വിശേഷങ്ങൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്